നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് കുരുമുളകും മഞ്ഞളും വിളവെടുപ്പും, പിന്നെ കുരുമുളക് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഉണക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. മഞ്ഞൾ നന്നായിട്ട് വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാറാണ് പതിവ്. മഞ്ഞൾ ഉണക്കണ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞളിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, കുരുമുളകിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ മഞ്ഞളും കുരുമുളകും ഒക്കെ ഇപ്രാവശ്യം കുറച്ചുണ്ടായിട്ടുള്ളൂ. എന്നാലും നമുക്കൊരു വർഷത്തേക്കൊക്കെ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടാറുണ്ട്. കുരുമുളക് പിന്നെ കുറച്ച് കൂടുതലുണ്ടാവും, അത്ര അധികമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കുരുമുളക് ഇതേപോലെ ഇന്ന് ഒരാൾ വന്നിട്ട് ഇത് പറിച്ചു തന്നതാണ്. കുരുമുളക് ആദ്യം തന്നെ നിലത്തിട്ടിട്ട് കാലും രണ്ടും വെച്ച് ചവിട്ടി എടുത്തിട്ടാണ് കുരു ഉതിർത്തിയെടുക്കുന്നത്. ഇതേപോലെ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ കുരുവൊക്കെ നന്നായിട്ട് ഉതിർന്ന് കിട്ടും. കൈകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ഉതിർത്തിയെടുക്കാൻ കുറേ സമയമെടുക്കും. ഇതേപോലെ ചവിട്ടി കഴിയുമ്പോൾ കുറേ കുരുവൊക്കെ പോകുന്നതിന് ശേഷം ഈ മുകളിൽ കിടക്കുന്നത് മാറ്റിയതിന് ശേഷം കുരു വാരി പാത്രത്തിലേക്ക് ആക്കാം. അതിനുശേഷം വീണ്ടും കുരുമുളകിൻ്റെ തിരി വീണ്ടും ഇതേപോലെ ചവിട്ടാം. അതിനുശേഷം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചവിട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കുരുവൊക്കെ ഈ കുരുമുളകിൻ്റെ തിരിയിൽ നിന്ന് അടർന്നു വരും. അപ്പോൾ കാല് അരിയൊന്നുമില്ല, കാലിന് എരിവൊന്നും ഉണ്ടാവില്ല, ഇത് ചുട്ട് നീറിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാലുകൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഉതിർന്ന മണിയൊക്കെ നമുക്ക് വാരി മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ കുറച്ചൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതായി ഉതിർന്ന കുരുവൊക്കെ നമുക്ക് മാറ്റാം. ഞാൻ ആദ്യം കുറച്ച് ചവിട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഈ പാത്രത്തിലുണ്ടായിരുന്നത്. അതിനുശേഷം ഈ മാറ്റി വെച്ചിട്ടുള്ള ആ തിരി, അതിൽ കുറച്ചൊക്കെ ഇനിയും കുരുമുളകുണ്ട്, പകുതിയെ വന്നിട്ടുള്ളൂ. വീണ്ടും അത് ഒന്നും കൂടെ ഒന്ന് ചവിട്ടാം, അപ്പോൾ കുറച്ചും കൂടി പോരും. ഇങ്ങനെ ഞാനൊരു മൂന്ന് പ്രാവശ്യം ചവിട്ടി എടുക്കുകയാണ് ചെയ്യണത്. പണ്ടൊക്കെ നെല്ല് മെതിക്കണതൊക്കെ ഇങ്ങനെയാണ്, നെല്ല് ഇതേപോലെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടിയിട്ടാണ് മെതിച്ചെടുക്കുക കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ. ഇതേപോലെ നന്നായിട്ട് ചവിട്ടി ചവിട്ടിയെടുക്കും. കുരുമുളകിന് കേടൊന്നും വരില്ല നമ്മളിങ്ങനെ കാല് വെച്ച് ചവിട്ടുമ്പോൾ. ചിലതിലൊക്കെ മുഴുവനും പോന്നിട്ടുണ്ടാവും, ചിലതിലൊക്കെ ഒന്നോ രണ്ടൊക്കെ ചില പകുതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഇതേപോലെ ചവിട്ടിയിട്ട് എടുക്കാം. ബാക്കി ഒന്നോ രണ്ടോ മണിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൈകൊണ്ട് അടർത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനും അടർത്തിയെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ ചിലതിലൊക്കെ മണി ബാക്കിയുണ്ട്. ഇപ്പോൾ രണ്ട് പാത്രം കുരുമുളകാണ് കിട്ടിയിട്ടുള്ളത്. ഇതിനി വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാ കുട്ടി കളിക്കുകയാണ് കുരുമുളകിൽ. ഇപ്പോൾ കുരുമുളക് ലെവലാക്കണതാണ് ഈ കാണുന്നത്. സ്കൂള് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഈ വക കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പാത്രം വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത്. അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലുള്ള കുരുമുളകൊക്കെ കൂടുതൽ വെന്താലോ. ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തിള വന്നു തുടങ്ങി. ഈ സമയത്ത് ഇതിന് കോരി മാറ്റാം.
ഈ കുരുമുളക് ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം ഇരുന്നാലും അത് പൂത്തു പോവില്ല. 3-4 വർഷമൊക്കെ ഇരിക്കും എനിക്ക് ഇതുപോലെ കുരുമുളക് ഉണക്കി വെച്ചാൽ. എല്ലാ വർഷവും ഇതേപോലെ കുരുമുളക് ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. അടുത്ത വീട്ടിലൊന്നും കുരുമുളകില്ല, അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഒരു 3-4 ദിവസം ഉണക്കണം. അപ്പം നല്ല വെയിലായതുകൊണ്ട് 3-4 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലിലുണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.